എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആരുകട്ടെ. കല്യാൻ രൂപതയിൽ 14 ഫൊറോന പള്ളികളുണ്ട്. ഈ 14 ഫൊറോന പള്ളികളിലെ ഒരു ഫൊറോന പള്ളിയാണ് സെയിൻറ്റ് തോമസ് ഫൊറോന ചർച്ച്, ബോറിവിലി വെസ്റ്റ്. ഈ പള്ളിയിലേക്ക് എല്ലാവരെയും ഏറ്റവും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഫൊറോനയുടെ കീഴിൽ ദഹിസർ, മീരാ റോഡ്, ബൈൻഡർ, ബോറിവിലി എന്നീ പള്ളികളുണ്ട്. ബോറിവിലി വെസ്റ്റിലെ ഐ സി കോളനിയിലെ ചർച്ചകളിലുള്ള ഞങ്ങളുടെ ഈ ദേവാലയം വളരെ മനോഹരവും കല്യാൻ രൂപതയിലെ ഏറ്റവും വലിപ്പമുള്ള ദേവാലയമാണ് എന്നുള്ളതിൽ ഇടവക്കാരായ ഞങ്ങൾ ഒത്തിരി അഭിമാനം കൊള്ളുന്നു. ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനൽ വഴി ഞങ്ങളുടെ ഈ പള്ളി ലോകം മുഴുവൻ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സംരംഭത്തിന് എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. 1988 കല്യാൻ രൂപത സ്ഥാപിതമായത്. കല്യാൻ രൂപത സ്ഥാപിതമായ വർഷം തന്നെ ആദ്യമായി ഈ പള്ളിയുടെ ഇടവവികാരിയായി നിയമിതനായത് ബഹുമാനപ്പെട്ട ജോർജ് വടക്കേത്തലാച്ചനാണ്. റെവറൻഡ് ഫാദർ വർഗീസ് നടക്കൽ MST, റെവറൻഡ് ഫാദർ ജോസഫ് തടത്തിൽ, ലേറ്റ് റെവറൻഡ് ഫാദർ പോൾ തിരുവാൻമൂല, റെവറൻഡ് ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, റെവറൻഡ് ഫാദർ ജോയി ചിറ്റയത്ത് MST, റെവറൻഡ് ഫാദർ ജോർജ് ചീരാങ്കുഴി എന്നീ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ബോറിവില്ലി മേഖലയിലുള്ള ക്രിസ്തീയ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും അവരുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഈ അച്ഛന്മാർ സൃഷ്ടിക്കുകയും ചെയ്തു. 2002 ഇടവികാരിയായി സ്ഥാനമേറ്റ ബഹുമാനപ്പെട്ട സണ്ണി പെരുമ്പുഴ MST അച്ഛനാണ് ഇടവക ദേവാലയത്തിന് ആവശ്യമായുള്ള സ്ഥലം കണ്ടെത്തുകയും 2005 ജനുവരി 9 നമ്മുടെ ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം കല്യാൻ രൂപത മെത്രാൻ അവിവന്യ മാർ തോമസ് ഇലവനാൽ പിതാവ് നടത്തുകയും 2009 ഒക്ടോബർ 9 ഈ പള്ളി ഉദാശ ചെയ്യുകയും ചെയ്തു. 2009 മുതൽ 2021 ഇടവവികാരിമാരായിരുന്ന റെവറൻഡ് ഫാദർ ഷൈപ്പൂ മലയത്തടത്തിൽ, റെവറൻഡ് ഫാദർ ജോർജ് വട്ടമറ്റം, റെവറൻഡ് ഫാദർ ഡേവിസ് തരഹൻ, റെവറൻഡ് ഫാദർ സിറിയ കുമ്പാട്ട് എന്നീ വികാരിമാരുടെയും 2014 മുതൽ ഇടവകയിലെ കൊച്ചച്ചന്മാരായിരുന്ന ഫാദർ ജസ്റ്റോ മേനശ്ശേരി, ഫാദർ ഫിവിൻ ചിറ്റിലപ്പള്ളി, ഫാദർ ഡാനി ചിറ്റിലപ്പള്ളി, ഫാദർ ഫ്രാൻസിസ് കൊമ്പൻ, ഫാദർ അനൂപ് പൊയ്യാനിയിൽ, ഫാദർ ജിതിൻ കൊട്ടാരത്തിൽ എന്നീ കൊച്ചച്ചന്മാരുടെ നേതൃത്വത്തിലും ആത്മീയ ശിക്ഷണത്തിലും ഇടവക പൂർവാധികം വളർന്നു. കുടുംബ കൂട്ടായ്മ, കാറ്റഗിസം, പിതുവേദി, ബാലസംഘം, യൂത്ത്, പ്രയർ ഗ്രൂപ്പ്, കൊയർ ഗ്രൂപ്പ്, ആൾട്ടർ ബോയ്സ് എന്നീ സംഘടനകളിലൂടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ഈ അച്ഛന്മാർ പരിശ്രമിക്കുകയും എല്ലാ ഇടവജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. ഈ ഇടവകയിൽ ഇപ്പോൾ 330 കുടുംബങ്ങളാണുള്ളത്. ഈ ഇടവക സമൂഹത്തെ 17 കുടുംബ കൂട്ടായ്മകളായി തിരിക്കുകയും എല്ലാ മാസവും പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. ഈ ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ 2 കുർബാനയാണ് അർപ്പിക്കപ്പെടുന്നത്. രാവിലെ 8:30 വൈകുന്നേരം 6 ഇടദിവസങ്ങളിൽ വൈകുന്നേരം 6:30 വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:30 കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ മാതാവിൻ്റെ നവേനയും, ശനിയാഴ്ച ദിവസങ്ങളിൽ 6:30 കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ അൽഫോൻസാമയുടെയും നവേനയും നടത്തിവരുന്നു. അതുപോലെ ഈ ദേവാലയത്തിൻ്റെ ഒരു സബ് സെൻ്ററാണ് ഗോറായിലുള്ള ഹോളി ഫാമിലി സെൻ്റർ. ഈ സെൻ്ററിൽ വെച്ച് മറാഠി ഭാഷ സംസാരിക്കുന്ന നമ്മുടെ ആളുകൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7:30 വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5 പ്രയർ സർവീസും നടത്തിവരുന്നു. ഈ ഇടവക ദേവാലയത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഫെബ്രുവരി 1 ആദ്യത്തെ ആഴ്ചകളിലാണ് നടത്തപ്പെടുന്നത്. വിശുദ്ധ തൊമാസ്ലിഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും 9 നവേനയും 10 തിരുനാളും പ്രദക്ഷിണവും ഈ നാടിൻ്റെ മുഴുവൻ ആഘോഷമാണ്.
നമ്മുടെ ഇടവചനങ്ങൾ മാത്രമല്ല ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയും ഈ തിരുനാളിൽ നമുക്ക് കാണാവുന്നതാണ്. അത് ഈ ബോറിവലിയുടെ ഒരു പ്രത്യേകതയാണ്. നവംബർ മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് ഇടവക ദിനമായി ഈ ഇടവക ആഘോഷിക്കുക. സെപ്റ്റംബർ മാസത്തിലെ 8 നോയമ്പും മാർച്ച് മാസത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണ തിരുനാളും ജൂലൈ 3-ലെ ദുഹാന തിരുനാളും ഏറ്റവും മനോഹരമായി ആഘോഷപൂർവമായി ഈ ദേവാലയത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ഈ ഇടവകയിൽ 4 ദൈവവിളികളുണ്ട്. സിസ്റ്റർ ആനി കല്ലറയ്ക്കൽ, ഫാദർ ഐസക് അറയ്ക്കപ്പറമ്പിൽ SDB, ഫാദർ ജിജോ മഞ്ഞാക്കൽ MSFS, ബ്രദർ സെബാസ്റ്റ്യൻ കല്ലറയ്ക്കൽ. 2014 ഒക്ടോബർ മാസം 20-ാം തീയതി നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. അന്നാണ് സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് കാതറിൻ സഭയിലെ സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവകയിൽ ഒരു ഭവനം തുടങ്ങുകയും ഇടവകയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. ഇവരുടെ സാന്നിധ്യം ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒത്തിരി ഉണർവുണ്ടായി. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മതബോധനം, കുടുംബ കൂട്ടായ്മയിലെ പ്രാർത്ഥനകൾ, ഭവന സന്ദർശനം, ഓൾട്ടർ ഡെക്കറേഷൻ എന്നിവ കൂടാതെ എല്ലാ ഇടവക ജനങ്ങൾക്കും വേണ്ടി രാപ്പകൽ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ഇടവക ജനങ്ങൾക്കും. യൂത്ത്, മാതൃസംഘം, ഓൾട്ടർ ബോയ്സ് എന്നിവരുടെ അനിമേറ്റേഴ്സ് ആയിട്ടും സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നുണ്ട്. ഈ ഇടവകയിൽ പിതുവേദി, മാതൃസംഘം, യൂത്ത് എന്നീ സംഘടനകളും 125-ഓളം വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളും അവരെ പരിശീലിപ്പിക്കുന്ന 15-ഓളം കാറ്റിക്കിസം ടീച്ചേഴ്സും ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്ന പ്രഗ്രൂപ്പും ഭക്തിയോടെ മനോഹരമായി പാട്ടുകൾ പാടി ഇടവക സമൂഹത്തെ സഹായിക്കുന്ന കൊയർ ഗ്രൂപ്പും 12-ഓളം ഓൾട്ടർ ബോയ്സും വളരെ സജീവമായി ഈ ഇടവകയിലുണ്ട്. ആത്മീയ പ്രവർത്തനങ്ങൾ കൂടാതെ സാമൂഹ്യ പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലും ഈ ഇടവകയെ സഹായിക്കുന്നത് ഈ ഇടവകയിലെ പ്രതിവേദി, മാതൃസംഘം, യൂത്ത് സംഘടനകളാണ്. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ തോമാസ്ലിഹായ ആഗോള സഭ ഈ വർഷം വിശുദ്ധ തോമാസ്ലിഹായുടെ ഇയറായി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്, അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങളുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രാധാന്യം അറിയിക്കുന്ന ഒരു വർഷം. ഈ ഇടവകയിലെ എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് യൂത്ത്, മാതൃസംഘം, കൊയർ ഗ്രൂപ്പ്, കാറ്റഗിസം, പിതുവേദി എന്നീ എല്ലാ സംഘടനകളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധ തോമാസ്ലിഹായെ മനസ്സിലാക്കുന്നതിനും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും ഉള്ള പ്രോഗ്രാമുകളാണ് അവര് ചോക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇടവകയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.
മിശിഹായിൽ സ്നേഹം നിറഞ്ഞവർ. ഞാൻ ഫാദർ ജിതിൻ കൊട്ടാരത്തിൽ. ഈ ഇടവകയുടെ ആറാമത്തെ കൊച്ചച്ഛനും കൂടിയാണ് ഞാൻ. ഞാൻ ജനിച്ചതും വളർന്നതും മുംബൈയിലാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് താനെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മദർ ഓഫ് വിക്ടറി ഷ്രൈൻ ടിക്കുജിനിവാടി എന്ന ഇടവകക്കാരനും കൂടിയാണ് ഞാൻ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഞാൻ നമ്മുടെ ഈ ഫൊറോനയിൽപ്പെട്ട ദൈസറിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ പ്രോവികാരിയും കൂടിയാണ്. എന്നെ വേറൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രൂപതയിലുള്ള മറാഠി സംസാരിക്കുന്ന സീറോ മലബാർ മറാഠി ക്രിസ്ത്യൻസിൻ്റെ ഉത്തരവാദിത്വം കൂടി പിതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വികാരിയച്ചൻ പറഞ്ഞതുപോലെ ഗോരയിലുള്ള പ്രെയർ സെൻറ്ററിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാന നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാനൻ ലോ പ്രകാരം ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ പാരിഷ് സ്ഥാപിക്കാനുള്ളൊരു പ്രൊവിഷൻ നമുക്ക് കാനൻ ലോ തരുന്നുണ്ട്. ആ ഒരു പ്രൊവിഷൻ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പിതാവ് നമ്മുടെ രൂപതയിൽപ്പെട്ട സീറോ മലബാർ ക്രിസ്ത്യാനികളായിട്ടുള്ള മറാഠി സംസാരിക്കുന്ന സീറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ് മാർത്തോമ പേഴ്സണൽ പാരിഷ്. ഈ പേഴ്സണൽ പാരിഷിൽ എല്ലാവരും തന്നെ മറാഠി സംസാരിക്കുന്ന ജനങ്ങളാണ്. ഇവർക്ക് ഇവരുടെയും കൊച്ചച്ഛനും കൂടിയാണ് ഞാൻ. വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഇവർക്ക് വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ ആരാധനയും നടത്തി ഇവരുടെ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മറാഠി സംസാരിക്കുന്ന ഈ ജനങ്ങളുടെ വികാരിയച്ചനായി ബഹുമാനപ്പെട്ട പോൾ പൈനാട്ട് അച്ഛനെയും പിതാവ് നിയമിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ബോർവിലിയിലെ സെയിൻറ്റ് തോമസ് ഫോറിയൻ ചേർച്ചിലെ ഈ ഇടവക ഒത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഇടവകയും കൂടിയാണ്. വികാരിയച്ചനായിട്ടുള്ള ഷാജി പാരിക്കപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ ഇടവക മുന്നോട്ട് പോകുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ഏവരെയും ഈ ഇടവകയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു, പ്രാർത്ഥനയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇത്രയും സമയം നിങ്ങൾ ഞങ്ങളുടെ ഈ പള്ളിയെപ്പറ്റി കേട്ടു. ബോർവിലി വെസ്റ്റിലുള്ള ഐസി കോളനിയിലെ ചർച്ചകളിലുള്ള ഞങ്ങളുടെ ഈ ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹാർദവുമായി ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഈ പരിസരത്തു കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ പള്ളി വരണം, പ്രാർത്ഥിക്കണം, വിശുദ്ധന്റെ മാധ്യസം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും തോമാശ്ലീഹായിലൂടെ നിങ്ങൾക്ക് ധാരാളം കൃപകൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിന് ഒത്തിരി നന്ദിയും പറയുകയാണ്. ആരുമറിയാത്ത ഞങ്ങളുടെ ഈ ദേവാലയം ലോകം മുഴുവൻ അറിയാനായിട്ട് ഇടവരുത്തിയത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടതിൻ്റെ പിന്നിൽ ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലാണ്. ആ യൂട്യൂബ് ചാനലിൽ ബോർവിലി ഇടവക്കാരായ എല്ലാ ഇടവ ജനങ്ങളുടെയും പേരിൽ ഞങ്ങളുടെ നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാവർക്കും വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.